നമസ്കാരം. ജീവലോകത്തേക്ക് സ്വാഗതം. വൈവിധ്യമായ ഈ ലോകത്തെ വ്യത്യസ്തരായ ജീവിവർഗങ്ങളെ നിങ്ങൾക്ക് മുന്നിലേക്ക് പരിചയപ്പെടുത്തുന്ന ഒരു കൊച്ചു സംരംഭമാണ് ഈ ചാനൽ. സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി നൽകുക. നമസ്കാരം. ജീവലോകത്തിന്റെ ഏറ്റവും പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദ്യമായ സ്വാഗതം. ആമസോൺ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സുകളിലേക്ക് ആദ്യം ഓടിയെത്തുന്ന ചില സംഗതികളുണ്ട്. അതിലൊന്നാണ് അനാക്കോണ്ടകൾ. ഒരുപാട് പ്രത്യേകതകളും തെറ്റിദ്ധാരണകളും നിറഞ്ചാർത്തിയ കഥകളും കൊണ്ട് തന്നെ ലോക പ്രശസ്തി ആർജിച്ച ഒരു പാമ്പിനാണ് അനാക്കോണ്ടകൾ. 1997 പുറത്തിറങ്ങിയ ലൂയിസ് ലോസ സംവിധാനം ചെയ്ത സൂപ്പർഹിറ്റ് ഹോളിവുഡ് ചിത്രമായ അനാക്കോണ്ടയിലൂടെ ആയിരിക്കും നമ്മളിൽ പലർക്കും ഇത്തരം ഒരു പാമ്പിനെ കുറിച്ചുള്ള വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടാവുക. സിനിമയിലെ അനാക്കോണ്ടകൾ വൈരാഗ്യം മൂത്ത് മനുഷ്യരെ വേട്ടയാടുന്ന ഭീകര ജീവികളായിട്ടാണ് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. എന്നാൽ യഥാർത്ഥത്തിലുള്ള അനാക്കോണ്ടകളുടെ ജീവിതശൈലികളും പ്രത്യേകതകളുമാണ് നാം ഇന്ന് ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ പാമ്പ് ഏതെന്ന ചോദ്യത്തിന് നിങ്ങൾ ഉത്തരം നൽകുന്നതിന് മുമ്പ് രണ്ടു വട്ടം ചിന്തിക്കുക. ലോകത്തിലെ ഏറ്റവും ഭാരമുള്ള പാമ്പാണ് അനാക്കോണ്ടകൾ. ലോകത്തിലെ ഏറ്റവും നീളമേറിയ പാമ്പ് അനാക്കോണ്ടയല്ല, അത് നമ്മുടെ പെരുമ്പാമ്പിന്റെ ജനസിൽ വരുന്ന റെക്ടിക്കുലേറ്റഡ് പൈത്തണാണ്. ലോകത്തിലെ ഏറ്റവും നീളമേറിയ പാമ്പുകളിൽ രണ്ടാം സ്ഥാനക്കാരനാണ് അനാക്കോണ്ടകൾ. നമ്മുടെ സ്വന്തം മണ്ണൂലികൾ അഥവാ സാൻബോകൾ ഉൾപ്പെടുന്ന ബോയിഡേ ഫാമിലിയിലാണ് അനാക്കോണ്ടകൾ വരുന്നത്. തെക്കേ അമേരിക്കയിലാണ് ഇവയെ കാണപ്പെടുന്നത്. 4 സ്പീഷീസുകളാണ് അനാക്കോണ്ടകൾ. 1 ഗ്രീൻ അനാക്കോണ്ടകൾ, 2 യെല്ലോ അനാക്കോണ്ട, 3 ഡാർക്ക് സ്പോട്ടഡ് അനാക്കോണ്ട, 4 ബൊലീവിയൻ അനാക്കോണ്ട. കൂട്ടത്തിലെ ഏറ്റവും വലുതും പ്രശസ്തമായതും ഗ്രീൻ അനാക്കോണ്ടകളാണ്. ബ്രസീൽ, കൊളംബിയ, ഇക്വഡോർ, പെറു, പരാഗ്വേ, ബൊളീവിയ, വെനിസുല, ട്രിനിഡാഡ് എന്നീ രാജ്യങ്ങളിലെ പായലുകൾ നിറഞ്ഞ ചതുപ്പ് നിലങ്ങളിലാണ് ഇവയെ കണ്ടുവരുന്നത്. രേഖപ്പെടുത്തിയതിൽ ഏറ്റവും വലുത് 24 നീളവും 230 kg ഭാരവുമുള്ള ഗ്രീൻ അനാക്കോണ്ടയാണ്. എന്നാൽ ഇവയുടെ ശരാശരി നീളം എന്നത് 17 നീളവും 150 kg ഭാരവുമാണ്. ഇരുണ്ട ഒലീവ് പച്ച നിറമുള്ള തടിച്ചുരുണ്ട ശരീരത്തിൽ മുകൾ ഭാഗത്തായി ക്രമം തെറ്റിയ പോലുള്ള വലിയ കറുപ്പ് പുള്ളികൾ തലഭാഗം മുതൽ വാലറ്റം വരെ കാണപ്പെടുന്നു. ശരീരത്തിന് താഴെ വശങ്ങളിലായിട്ട് കറുപ്പ് നിറത്തോടെയുള്ള ചിതറിയ മഞ്ഞ പൊട്ടുകളും കാണാറുണ്ട്. ശൽക്കങ്ങൾ പൊതുവെ മൃദുലവും അയഞ്ഞ രീതിയിലുള്ളവയാണ്. തടിച്ചുരുണ്ട ശരീരത്തിന് ഒട്ടും ചേരാത്ത കുറുകിയ കുഞ്ഞൻ തല ഒറ്റ നോട്ടത്തിൽ നമ്മുടെ ഡോഗ് ഫേസ്ഡ് വാട്ടർ സ്നേക്ക് അഥവാ ആറ്റുവായൻ പാമ്പിനോട് സാദൃശ്യപ്പെട്ടിരിക്കുന്നു. വളരെ ചെറിയ കണ്ണുകളും നാസാരന്ധ്രങ്ങളും തലയുടെ മുകൾ ഭാഗത്തായി സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് ഇവയുടെ ഇരതേടൽ രീതിക്ക് അത് ഏറെ സഹായകരമാണ്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഒഴുക്കില്ലാതെ കെട്ടിക്കിടക്കുന്ന ജലാശയങ്ങളിൽ വസിക്കുന്ന ഇവ ഒന്നാന്തരം നീന്തൽക്കാർ കൂടിയാണ്. വലിയ ശരീരം വെച്ച് കരയിൽ ഒച്ചിഴയുന്ന വേഗതയിലാണ് സഞ്ചാരമെങ്കിലും വെള്ളത്തിൽ സ്ഥിതി മാറുന്നു. പതിയിരുന്ന് ഇരതേടാറുള്ള അനാക്കോണ്ടകൾ പായലുകൾ മൂടിക്കിടക്കുന്ന ജലാശയങ്ങളിൽ ശരീരം മുഴുവനായും വെള്ളത്തിലാഴ്ത്തി മുകളിലേക്കായിട്ടുള്ള കണ്ണുകളും നാസാരന്ധ്രങ്ങളും മാത്രം വെള്ളത്തിന് മുകളിൽ നിർത്തി ക്ഷമയോടെ മണിക്കൂറുകളോളം ഇരയെ കാത്തു നിൽക്കാറുണ്ട്. ഇര തൊട്ടടുത്തെത്തിയാൽ ഒറ്റ കുതിപ്പിന് ഇരയെ ഒന്നാകെ ബലിഷ്ഠമായ തന്റെ ശരീരം ഉപയോഗിച്ച് ചുറ്റിവരിഞ്ഞ് മുറുക്കി ശ്വാസം മുട്ടിച്ചു കൊന്നതിന് ശേഷം ആഹരിക്കുന്നു. ജലാശയങ്ങളിൽ കഴിയുന്ന പക്ഷികൾ തൊട്ട് ബീവർ പോലുള്ള ജീവികളെയും പന്നി, മാൻ, എന്തിന് മനുഷ്യർ വളർത്തുന്ന കന്നുകാലികളെ വരെ അനാക്കോണ്ടകൾ ആഹരിക്കാറുണ്ട്. ഇനി നമ്മൾ പരിശോധിക്കുന്നത് അനാക്കോണ്ടകളെ കുറിച്ചുള്ള തെറ്റായ ചില ധാരണകളും ചില വസ്തുതകളുമാണ്. ചില ആളുകൾ തങ്ങളുടെ വീഡിയോക്കൊക്കെ റീച്ച് ലഭിക്കാനൊക്കെ വേണ്ടിയിട്ട് അനാക്കോണ്ടകളെ വളരെ ക്രൂരമായിട്ടും നരഭോജികളായിട്ടും ഒക്കെ ചിത്രീകരിക്കാറുണ്ട്. എന്നാൽ അവയെല്ലാം ശുദ്ധമായിട്ടുള്ള അസംബന്ധങ്ങൾ മാത്രമാണ് എന്ന് മാത്രമല്ല നേരെ തിരിച്ചാണ് സംഭവിക്കാറുള്ളത്. സത്യത്തിൽ വലിയ ശരീരപ്രകൃതിയും ആരോഗ്യ ദൃഢഗാത്രമായ ശരീരമൊക്കെ ഉള്ളതിനാൽ വലിയ മാനുകളെയും കാട്ടുപന്നികളെയും എന്തിന് മുതലകളെ വരെ ഇവയ്ക്ക് ആഹരിക്കാൻ സാധിക്കാറുണ്ട്. താടിയെല്ലുകളുടെ പ്രത്യേകതകളും ഇലാസ്റ്റിക സ്വഭാവമുള്ള വായിലെ പേശികളും അതിന് അവയ്ക്ക് സഹായകരമാകാറുണ്ട്. എന്നാൽ ഒരിക്കലും ഇവ നരഭോജികളാവുന്നില്ല എന്നതാണ് വാസ്തവം. ഇറച്ചിക്കും തോലിനും വേണ്ടി മനുഷ്യർ തിരിച്ച് ഇവയാണ് വേട്ടയാടാറുള്ളതെന്ന് നമ്മൾ ഓർത്തു വയ്ക്കുക. മറ്റൊന്ന് അനാക്കോണ്ടകൾ കാനിബാലിസം അഥവാ സ്വന്തം വർഗത്തിൽപ്പെട്ടവയെ ആഹരിക്കുന്നവരാണെന്നുള്ളത് ഒരു പരിധി വരെ ശരിയാണ്. എന്നാൽ എല്ലായ്പ്പോഴും അല്ല എന്ന് മാത്രം. ഇണചേരൽ പ്രക്രിയ നടന്നു കഴിഞ്ഞാൽ പെൺ അനാക്കോണ്ടകൾ ഇണയെ ആഹരിക്കാറുണ്ട്. കാരണം മാസങ്ങളോളം നീണ്ടു നിൽക്കുന്ന ഗർഭകാലാവസ്ഥയിൽ ഇര തേടാനുള്ള ബുദ്ധിമുട്ട് കാരണമാണ് ഇവ ഇത്തരത്തിൽ പ്രവർത്തിക്കുന്നത്. ഇണ ചേർന്ന് കഴിഞ്ഞ് 12 കൊണ്ട് കുഞ്ഞുങ്ങൾ പുറത്തു വരുന്നു. വിവി പാരസ രീതിയിലാണ് ഇത് സംഭവിക്കുന്നത്. അഥവാ ഭ്രൂണത്തെ മുട്ടത്തോടില്ലാതെ നേരത്തെ ഒരു സ്ഥലം കൊണ്ട് പൊതിഞ്ഞ് ഗർഭാശയത്തിൽ സൂക്ഷിച്ച് നേരിട്ട് പ്രസവിക്കുന്ന രീതിയാണ് വിവി പാരസ് എന്ന് പറയുന്നത്. പ്രസവിക്കുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് 2 അടിയിലധികം നീളം കാണാറുണ്ട്. വളരെ ശക്തിയേറിയിട്ടുള്ള ദഹനരസമാണ് അനാക്കോണ്ടകൾക്കുള്ളത്. അതിനാൽ തന്നെ എത്ര വലിയ ഇരയാണെങ്കിലും ദഹിച്ചു തുടങ്ങുകയും
ഇരയുടെ എല്ല് പല്ല് രോമങ്ങൾ കുളമ്പുകൾ കൊമ്പുകൾ എന്നീ ദഹിക്കാത്ത അവശിഷ്ടങ്ങൾ അവ ഛർദ്ദിച്ചു കളയുകയോ കുറേശ്ശയായി വിസർജനത്തിലൂടെ പുറന്തള്ളുകയോ ചെയ്യുന്നു. അനാക്കോണ്ടകളെ കുറിച്ചുള്ള ജീവലോകത്തിന്റെ ഈ അധ്യായം കൂട്ടുകാർക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരേക്കും നന്ദി, നമസ്കാരം.